ശബരിമലയിൽ ഉണ്ടായ പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ അറസ്റ്റിലായതോടെ സുരേന്ദ്രൻ ഉണ്ടാക്കിയ മൈലേജ് ചെറുതൊന്നുമല്ല. അതിനൊരു ചെറിയ ഉദാഹരണം മാത്രമാണ് സുരേന്ദ്രന് പ്രവർത്തകർ നാളെ നൽകാനിരിക്കുന്ന ആ ആവേശോജ്വലമായ സ്വീകരണം. നാളെ 10 മണിയോടെ പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്നും പുറത്തിറങ്ങുന്ന സുരേന്ദ്രനെ സ്വീകരിക്കാൻ വൻ സജ്ജീകരണങ്ങളാണ് BJP പ്രവർത്തകരും നേതാക്കളും ഒരുക്കിയിരിക്കുന്നത്. പൂക്കളെറിഞ്ഞ് ജയിലിൽ നിന്നിറങ്ങുന്ന സുരേന്ദ്രനെ വരവേൽക്കാൻ തയ്യാറെടുപ്പുകൾ നടക്കുന്നുണ്ട്. പൂജപ്പുര ജയിലിൽ നിന്നും തുറന്ന വാഹനത്തിൽ 300 ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് പഴവങ്ങാടിയിലേക്ക് വരിക. അവിടെ നിന്ന് ആയിരക്കണക്കിന് BJP പ്രവർത്തകർക്കൊപ്പമാകും സെക്രട്ടേറിയറ്റിലെ നിരാഹാര പന്തലിലെത്തുക. വളരെ പെട്ടെന്നാണ് ആളെ കൂട്ടാൻ കഴിയുന്ന ഏക നേതാവ് എന്ന നിലയിലേക്ക് സുരേന്ദ്രൻ വളർന്നത്. ശബരിമല പ്രതിഷേധത്തിനിടെ ശരണം വിളിച്ച് ശബരിമലയിലേക്ക് കയറാനുമെന്ന സുരേന്ദ്രനെ നിലയ്ക്കലിൽ വെച്ച യതീഷ് ചന്ദ്ര അറസ്റ്റ് ചെയ്തതോടെയാണ് കാര്യങ്ങൾ കലങ്ങിമറിഞ്ഞത്. സുരേന്ദ്രന്റെ അറസ്റ്റ് കേരളം സജീവമായി ചർച്ച ചെയ്തതോടെയാണ് സുരേന്ദ്രന് ഒരു താരപരിവേഷം ലഭിക്കുന്നത്. വ്യക്തമായി പറഞ്ഞാൽ സുരേന്ദ്രന് ഇത്തരത്തിലൊരു താരപരിവേഷം നേടിക്കൊടുത്തത് ഈ പിണറായി സർക്കാരും പോലീസും ചേർന്ന് തന്നെയാണ്. കെ സുരേന്ദ്രനെ BJP സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്ന ആവശ്യവുമായി BJP സംസ്ഥാന നേതാക്കളും രംഗത്തെത്തിയിരുന്നു. അതുതന്നെ അദ്ദേഹത്തിന് നൽകുന്ന പ്രാധാന്യം വ്യക്തമാക്കുന്നുണ്ട്. RSS അനുകൂല നിലപാടിന്റെ കൂടി പശ്ചാത്തലത്തിൽ ദേശീയ നേതൃത്വത്തെ സമീപിക്കാനാണ് മുരളീധര പക്ഷം നേതാക്കൾ നീക്കം നടത്തുന്നത്. കുമ്മനം രാജശേഖരൻ സ്ഥാനമൊഴിഞ്ഞ ഘട്ടത്തിൽ പാർട്ടി അധ്യക്ഷ സ്ഥാനത്തേക്ക് ശക്തമായി പരിഗണിക്കപ്പെട്ട നേതാവായിരുന്നു കെ സുരേന്ദ്രൻ. അതിനാൽ അന്ന് RSS ശക്തമായ എതിർപ്പുയർത്തിയതോടെ സുരേന്ദ്രന്റെ സാധ്യതകൾ മങ്ങിയിരുന്നു. എന്നാൽ ഇപ്പോൾ ശബരിമല അവസരമാക്കണമെന്ന ദേശീയ അധ്യക്ഷന്റെ ആഹ്വാനം ഏറ്റെടുത്തതിൽ സംസ്ഥാന നേതൃത്വം പരാജയപ്പെട്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മുരളീധര പക്ഷം നീക്കം നടത്തുന്നത്. സുരേന്ദ്രന്റെ ശബരിമല വിഷയത്തിലെ ഇടപെടലോടെ RSSന്റെ സമീപനവും മാറിയിട്ടുണ്ട്. RSS നേതാക്കൾ ജയിലിലെത്തി സുരേന്ദ്രന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത് ഇതിന്റെ സൂചനയായാണ് വിലയിരുത്തുന്നത്. അമിത്ഷായെ നേരിൽ കണ്ട നേതാക്കൾ കേരളത്തിലെ സാഹചര്യം അറിയിക്കുന്നുണ്ട്. ശ്രീധരൻപിള്ളയുടെ വ്യക്തിത്വമില്ലാത്ത നിലപാടുകൾ ശബരിമല സമരത്തെ പിന്നോട്ടടിച്ചെന്ന വിലയിരുത്തൽ ദേശീയ നേതൃത്വത്തിന് ഉണ്ടെന്നാണ് സൂചന. ഈ വീഴ്ച സുരേന്ദ്രന് അനുകൂലമാക്കുകയാണ് മുരളീധര പക്ഷത്തിന്റെ ലക്ഷ്യം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ നേതൃമാറ്റം ഉണ്ടാകുന്നത് തിരിച്ചടിയായേക്കാമെന്ന ആശങ്കകളെ സുരേന്ദ്രന്റെ ഇപ്പോഴത്തെ പരിവേഷത്തിലൂടെ മറികടക്കാമെന്നാണ് ഇവരുടെ കണക്കുകൂട്ടൽ. അതേസമയം ശബരിമല വിഷയത്തിൽ സുരേന്ദ്രന് കിട്ടുന്ന പ്രാധാന്യം ശ്രീധരൻപിള്ളയെയും കൃഷ്ണദാസ് പക്ഷത്തെയും അലോസരപ്പെടുത്തുന്നുണ്ട്. അതിന് ബദലാണ് കൃഷ്ണദാസ് പക്ഷക്കാരനായ AN രാധാകൃഷ്ണനെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാരം ഇരുത്തിയിരിക്കുന്നത്. ഉന്നയിച്ച ആവശ്യങ്ങളിൽ 15 തീരുമാനം ഉണ്ടാകില്ല എങ്കിൽ സമരം ശക്തിപ്പെടുത്താനാണ് തീരുമാനമെന്ന് നേതൃത്വം പറയുമ്പോഴും അടുത്ത ഘട്ടം എങ്ങനെ കൊണ്ടുപോകും എന്നതിൽ ധാരണ ഇതുവരെ ഉണ്ടായിട്ടില്ല. അതേസമയം മുരളീധര പക്ഷം സമരത്തോട് സഹകരിച്ചിരുന്നില്ല. അതേസമയം സുരേന്ദ്രന് ഹൈക്കോടതി ജാമ്യവും അനുവദിച്ചു. ശബരിമലയിൽ ഉൾപ്പെടുന്ന 15 ജില്ലയിൽ പ്രവേശിക്കരുതെന്ന കർശന ഉപാധിയോടെയാണ് ജാമ്യം. ചിത്തിരാട്ട വിശേഷ ദിവസം ശബരിമല സന്നിധാനത്ത് സ്ത്രീയെ ആക്രമിച്ചതടക്കം 15 കേസിലും ജാമ്യത്തോടെ സുരേന്ദ്രൻ ജയിൽ മോചിതനാകും. എത്ര നാൾ ജയിലിൽ വയ്ക്കുമെന്നായിരുന്നു ഇന്നലെ ഇതിനോടുള്ള കോടതിയുടെ മറുപടിയും. ഇരുഭാഗത്തെയും വാദങ്ങൾ കേട്ട ശേഷമാണ് 15 ജില്ലയിൽ പ്രവേശിക്കരുതെന്ന കർശന ഉപാധികളോടെ ജാമ്യം നൽകിയത്. 2 ലക്ഷം രൂപ കെട്ടിവെക്കുന്നതിനൊപ്പം 2 ആൾ ജാമ്യവും ഉറപ്പാക്കണം. പാസ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കണം. സമാനമായ കുറ്റകൃത്യത്തിൽ ഏർപ്പെടരുതെന്നും കോടതി നിർദ്ദേശിച്ചു. വാറണ്ടായിരുന്ന 8 കേസുകളിലും സംസ്ഥാനത്തെ മറ്റു കോടതികൾ ജാമ്യം അനുവദിച്ചതിനാൽ ഹൈക്കോടതി ഉത്തരവ് ഹാജരാക്കുന്ന മുറയ്ക്ക് സുരേന്ദ്രന് പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്നിറങ്ങാം. നാളെ 10 മണിയോടെയാകും സുരേന്ദ്രൻ സെൻട്രൽ ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുക. അതേസമയം സന്നിധാനത്തേക്കുള്ള യാത്രയിൽ കെ സുരേന്ദ്രനെ നിലയ്ക്കലിൽ വെച്ച് പോലീസ് കസ്റ്റഡിയിലെടുക്കുമ്പോൾ അതൊരു കരുതൽ അറസ്റ്റ് മാത്രമായിരുന്നു. പക്ഷേ പിന്നീട് അങ്ങോട്ട് വാറന്റും അല്ലാത്തതുമായ കേസുകളെല്ലാം സുരേന്ദ്രന് ഒരുമിച്ച് നേരിടേണ്ടി വന്നു. ഇതിൽ പോലീസ് ഒടുവിലായി ചുമത്തിയതാണ് ചിത്തിര ആട്ട വിശേഷ ദിവസം സന്നിധാനത്ത് 53 ആക്രമിച്ചതിലെ ഗൂഢാലോചന കുറ്റം. ഈ കേസിൽ കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കാതെ വന്നതോടെയാണ് കഴിഞ്ഞ ആഴ്ച സുരേന്ദ്രൻ ഹൈക്കോടതിയെ സമീപിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സുരേന്ദ്രൻ നാളെ ജയിൽ മോചിതനാകാൻ പോകുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.